ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കോപ്പറേറ്റീവ് എക്സാം ഡയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് കമ്മ്യൂണിസം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് ഇതുവരെ എല്ലാ എക്സാമിലും ജൂനിയർ ക്ലർക്ക് ആണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും അതേപോലെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ആണെങ്കിലും ഈ ഒരു സെക്ഷൻസിൽ നിന്ന് ഒന്നോ രണ്ടോ ചോദ്യം ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കാറുണ്ട്. സോ നമ്മൾ ഇന്ന് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതിൽ ക്യാപിറ്റലിസം, അപ്പോൾ ക്യാപിറ്റലിസം ഈസ് എ സിസ്റ്റം വെയറിൻ ദ എൻറ്റയർ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗൂഡ്സ് ആൻഡ് സർവീസസ് ആർ വെസ്റ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. ഓക്കെ, ക്യാപിറ്റലിസം ഈസ് സിസ്റ്റം വെയറിൻ എൻറ്റയർ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ and distribution of goods and services are vested in the hands of private individuals. Adepole, it is a system of economic organization in which business and industries are organized and carried on for profit by private individuals and enterprise with a minimum government interference. So, capitalism is a means of production. In a capitalism, entire means of production and distribution of goods and services are owned and controlled by whom? Private individuals. And in capitalism, the government interferes. Involvement of government is minimum. Most of the all activities of in case of production or distribution or service, whatever, the all our control is mainly in the hands of private individuals. So this system is known as capitalism. In this system, the investors invest their capital for profit, and the investors invest their capital for profit for maximizing their wealth. Okay, the features of capitalism: private ownership of means of production or factors. Na capitalisathile main ait varunna private ownership aanu. Adhe pole thanne management of means of production for private gain alle private profit nu vendittana avaru പ്രൊഡക്ഷൻസിന് അല്ലെങ്കിൽ സർവീസിനെ മാനേജ് ചെയ്യുന്നത്. ഫ്രീഡം ഓഫ് കോൺട്രാക്ട് ആൻഡ് എൻ്റർപ്രൈസ് ക്യാപിറ്റലിസത്തിൻ്റെ മെയിൻ ഫീച്ചേഴ്സാണ്. അതേപോലെ ക്ലാസ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ലേബർ ആൻഡ് ക്യാപിറ്റൽ, നോൺ ഇൻ്റർവെൻഷൻ ഓഫ് ഗവൺമെൻറ് ഇൻ ദ എക്കണോമിക് മാറ്റേഴ്സ്, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മാൻ ബൈ മാൻ. ഇറ്റ്സ് എ മെയിൻ പോയിൻ്റ്. എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മാൻ ബൈ മാൻ ഈസ് എ ഡാഷ് ഓഫ് ക്യാപിറ്റലിസം. ഇറ്റ് ഈസ് ദ എവിൽസ് ഓഫ് ക്യാപിറ്റലിസം. അതേപോലെ തന്നെ ക്ലാസ് കോൺഫ്ലിക്റ്റ് ആൻഡ് റിസൾട്ടൻ്റ് ക്ലാസ് സ്ട്രഗിൾ, കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ് ആസ് ദ റെഗുലേറ്റർ ഓഫ് പ്രൈസ് ആൻഡ് ബിസിനസ് ആക്ടിവിറ്റീസ്. അതേപോലെ തന്നെ വൈഡ് ഗ്യാപ് ബിറ്റ്വീൻ ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്. സോ ദീസ് ആർ ദി മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസം. ഓക്കെ, അപ്പോൾ അതിൽ മെയിനായിട്ട് പ്രൈവറ്റ് ഓണർഷിപ്പ്, പ്രൈവറ്റ് ഗെയിൻ, ഫ്രീഡം ഓഫ് കോൺട്രാക്ട് ആൻഡ് എൻറ്റർപ്രൈസ്, ക്ലാസ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ലേബർ ആൻഡ് ക്യാപിറ്റൽ, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മാൻ ബൈ മാൻ, നോൺ ഇൻ്റർവെൻഷൻ ഓഫ് ഗവൺമെൻറ് ഇൻ ദ എക്കണോമിക് മാറ്റേഴ്സ്. ദീസ് ആർ ദി മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസം. നെക്സ്റ്റ്, ജെയിംസ് പീറ്റർ വാർബേസ് ഈസ് എ അമേരിക്കൻ കോപ്പറേറ്റർ. ജെയിംസ് പീറ്റർ വാർബേസ് ഈസ് എ അമേരിക്കൻ കോപ്പറേറ്റർ. സോ ഹീ ഒബ്സർവ് ദ കോപ്പറേഷൻ ഈസ് എ ഹോസ്റ്റൈൽ ടു ദ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം ആൻഡ് മോസ്റ്റ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ഡിവൈസസ് ഇൻ യൂസ് ബൈ ദി കോപ്പറേറ്റീവ്സ് ആർ ദി പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് ബിസിനസ്.
ഓക്കെ. അപ്പോൾ അമേരിക്കയിലത്തെ ഒരു എമിനൻ്റ് കോഓപ്പറേറ്ററാണ് ജെയിംസ് പീറ്റർ വാർബേസ്. അപ്പോൾ അയാൾ എക്സാമിന് വാട്ടർ ജെയിംസ് പീറ്റർ വാർബേസിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ജെയിംസ് പീറ്റർ വാർബേസിന് എമിനൻ്റ് അത് ഇമ്പോർട്ടൻ്റ് അമേരിക്കൻ കോഓപ്പറേറ്ററാണ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അമേരിക്കൻ കോഓപ്പറേറ്ററാണ് ആര്, ജെയിംസ് പീറ്റർ വാർബേസ്. ഇതിൽ അത്ര അറിഞ്ഞാൽ മതി കേട്ടോ. നെക്സ്റ്റ്, കോമൺ പോയിൻറ്റ്സ് ബിറ്റ്വീൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ക്യാപിറ്റലിസ്റ്റ് എന്താണ്? ബോത്ത് കോഓപ്പറേഷൻ ആൻഡ് ക്യാപിറ്റൽ സിസ്റ്റം ഗിവ് എംഫസിസ് ടു ക്യാപിറ്റൽ. കോഓപ്പറേഷൻസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ക്യാപിറ്റൽ വേണം. കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യാനും ക്യാപിറ്റൽ വേണം. അതേപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റലിസത്തിന് എന്താവശ്യമുണ്ട്? ക്യാപിറ്റൽ ആവശ്യമുണ്ട്. അതേപോലെ തന്നെ കോഓപ്പറേഷൻ, അതേപോലെ തന്നെ ക്യാപിറ്റലിസത്തിൽ രണ്ടും ടൈപ്പ് ഓഫ് ബിസിനസ്സിന് എന്ത് വേണം? ലേബർ വേണം. അതേപോലെ തന്നെ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ, അവർക്ക് ഏത് കോസ്റ്റ് ആയിരിക്കണം? ഏറ്റവും ലോ കോസ്റ്റ് ആയിരിക്കണം. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്തായിരിക്കണം? ലോ കോസ്റ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ രണ്ട് സിസ്റ്റത്തിൽ എന്താവശ്യമുണ്ട്? അവരുടെ ആക്ടിവിറ്റി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് സിസ്റ്റമുണ്ട്. അതേപോലെ തന്നെ അവർക്ക് പേയ്മെൻറ്റും ചെയ്യാറുണ്ട്. നെക്സ്റ്റ്, ബോത്ത് ഡിപ്പെൻഡ് ഓൺ എഫിഷ്യൻസി. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലായാലും ക്യാപിറ്റലിസത്തിലായാലും എന്ത് വേണം? അവർ ബിസിനസ് എഫിഷ്യൻ്റ് ആയാൽ മാത്രമേ അവർക്ക് എന്താ ലോസ് ഇല്ലാതെ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അതേപോലെ തന്നെ ബോത്ത് സിസ്റ്റം ആർ നോട്ട് ഫേവറിങ് സ്റ്റേറ്റ് ഇൻ്റർവെൻസ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണെങ്കിലും ക്യാപിറ്റലിസത്തിലാണെങ്കിലും എന്തില്ല? സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ്റർഫെൻസ് രണ്ടിലും ഇമ്പോർട്ടൻ്റ് അല്ല. അല്ലെങ്കിൽ സോറി, കോഓപ്പറേഷനിലായാലും കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലായാലും അതേപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റലിസത്തിലായാലും എന്താവശ്യമില്ല? ഗവൺമെൻറ് ഇൻഫറൻസ് കുറവാണ്, മിനിമം ഗവൺമെൻറ് ഇൻഫറൻസ് ആണ്. ഓക്കെ. ഡിഫറൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റലിസത്തിൽ ആദ്യത്തെ റോൾ എന്താണ്? ഫസ്റ്റ് റോള് എന്താണ്? അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ എയിം എന്താണ്? പ്ലേ ഇൻ ദ ബിസിനസ്, നല്ലൊരു ബിസിനസ്സായി നിലനിർത്തിക്കൊണ്ട് പോകാനാണ് ക്യാപിറ്റലിസത്തിൻ്റെ ഇൻട്രസ്റ്റ് ഉള്ളത്. അതേപോലെ തന്നെ കോഓപ്പറേഷനിലാണെങ്കിൽ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? സർവീസ് മോട്ടീവാണ്. അത് കഴിഞ്ഞിട്ട് അവർക്ക് എന്തുള്ളൂ? ബിസിനസ് ഉള്ളൂ. അതാണ് മെയിൻ ഡിഫറൻസ്. ഇത് ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റലിസ്റ്റിൽ പ്രോഫിറ്റ് മോട്ടീവാണ്, അതേപോലെ തന്നെ കോഓപ്പറേറ്റീവ്സിനാണെങ്കിലോ സർവീസ് മോട്ടീവാണ്. ക്യാപിറ്റലിസത്തിൽ യൂണിയൻ ഓഫ് ക്യാപിറ്റൽ ആണെങ്കിൽ കോഓപ്പറേറ്റീവിൽ എന്താണ്? യൂണിയൻ ഓഫ് പേഴ്സൺസ് ആണ്. ക്യാപിറ്റലിസം യൂണിയൻ ഓഫ് ക്യാപിറ്റൽ ആണെങ്കിൽ കോഓപ്പറേറ്റീവ്സിൽ യൂണിയൻ ഓഫ് പേഴ്സൺ ആണ്. ഷെയർ ക്യാപിറ്റൽ ഡിറ്റർമൈൻസ് ദ വോട്ടിംഗ് റൈറ്റ് ഓഫ് ക്യാപിറ്റലിസം. മെമ്പേഴ്സിൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വോട്ടിംഗ് റൈറ്റ്സ് എങ്ങനെയാണ്? അവരുടെ ഷെയർ ക്യാപിറ്റൽ, ഷെയർ ഇൻവെസ്റ്റ്മെൻറ്റിനനുസരിച്ചിട്ടാണെങ്കിൽ കോഓപ്പറേഷനിൽ എന്താണ്? വൺ മാൻ വൺ വോട്ട് പോളിസിയാണ് നമ്മുടെ കോഓപ്പറേഷനിലുള്ളത്. നെക്സ്റ്റ്, ക്യാപിറ്റൽ ഓൺസ് മെൻ ഇൻ ക്യാപിറ്റലിസ്റ്റ്. ക്യാപിറ്റലിസത്തിൽ ക്യാപിറ്റൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്ന അതാ, അല്ലെങ്കിൽ ക്യാപിറ്റലാണ് മെന്നിനെ ഓൺ ചെയ്യുന്നത് എന്നാൽ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അധികാരം ആയിരിക്കാണ് ക്യാപിറ്റലിനാണ്. അത് പക്ഷേ കോഓപ്പറേറ്റീവ് സൊസൈറ്റിനാണ് മെന്നാണ് എന്ത് ചെയ്യുന്നത്? ക്യാപിറ്റലിനെ കൺട്രോൾ ചെയ്യുന്നത്. ക്യാപിറ്റൽ സിസ്റ്റത്തിൽ ബിസിനസ്സിന് വെൽത്ത് ആര് ഹാൻഡിലായിരിക്കും? ആരാണോ കൂടുതൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവരുടെ ഹാൻഡിലാണെങ്കിൽ നമ്മുടെ കോഓപ്പറേറ്റീവ് സിസ്റ്റത്തിന് വെൽത്ത് എന്താണ്? എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും എന്നാൽ ഡീസെൻട്രലൈസ്ഡ് ആണ്. നെക്സ്റ്റ്, ക്യാപിറ്റൽസിൽ എന്തെന്ത് കോമ്പറ്റീഷൻ കൂടുതലാണ്, കോഓപ്പറേഷനിൽ കോമ്പറ്റീഷന് കുറവാണ്. ക്യാപിറ്റലിസം റിലേഷൻഷിപ്പ് എന്താണ്? ഇമ്പേഴ്സണൽ ആണെങ്കിൽ
കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ റിലേഷൻഷിപ്പ് എന്താണ്? എ പേഴ്സണൽ റിലേഷൻഷിപ്പാണ്. ക്യാപിറ്റലിസത്തിൽ ഇമ്പേഴ്സണലാണ്. അതേപോലെ തന്നെ കോപ്പറേഷനിലാണെങ്കിൽ എന്താണ്? പേഴ്സണൽ റിലേഷൻഷിപ്പാണ്. ക്യാപിറ്റലിസം ക്രിയേഷൻ ഓഫ് മോണോപോളി ആണെങ്കിൽ കോപ്പറേഷൻ എന്താണ്? ഡീസെൻട്രലൈസേഷൻ ആണ്. മോണോപോളി മീൻസ് ഏകാധിപത്യം, ഓട്ടോണമി എന്ന് പറയൂലേ, അതാണ്. ക്യാപിറ്റലിസത്തിൽ മോണോപോളി ആണെങ്കിൽ കോപ്പറേഷനിൽ എന്താണ്? ഡീസെൻട്ര, അതിൻ്റെ എല്ലാ മെമ്പേഴ്സിനും ഈക്വൽ റൈറ്റ്സ് ആയിരിക്കും. നെക്സ്റ്റ്, ക്യാപിറ്റലിസത്തിൽ മെറ്റീരിയലിസം ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ കോപ്പറേഷനാണെങ്കിൽ എന്താണ്? കൾച്ചറൽ സ്പിരിച്വൽ വാല്യൂസ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ക്യാപിറ്റലിസം മാക്സിമൈസ് ദി പ്രോഫിറ്റ് ആണെങ്കിൽ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഓർ റിട്ടേൺ ടു ഹും? ഷെയർ ഹോൾഡേഴ്സിന്. ക്യാപിറ്റലിസം സിസ്റ്റത്തിൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിനനുസരിച്ചിട്ട് പേ ചെയ്താണെങ്കിൽ നമ്മുടെ കോർപ്പറേഷനിൽ എന്താണ്? കോർപ്പറേഷനിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഇംപ്രൂവ് ദി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പേഴ്സിലെ സ്റ്റാൻഡേർഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ക്യാപിറ്റൽ മെയിൻ പ്രോഫിറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ എന്താ ക്യാപിറ്റലിസത്തിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്. നെക്സ്റ്റ്, സോഷ്യലിസം. സോഷ്യലിസം ഈസ് എ സിസ്റ്റം വെർ ഇൻ ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ സ്റ്റേറ്റ്. അപ്പോൾ ഈ സോഷ്യലിസത്തിൻ്റെ ഏകദേശം ജൂനിയർ ക്ലർക്ക് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്, കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിലും ചോദിച്ചിട്ടുണ്ട്. സോ അത് അറിഞ്ഞിരിക്കണം. അപ്പോൾ സോഷ്യലിസം എന്ന് പറഞ്ഞാണ് ഫുൾ കൺട്രോളും ആരുടെ കയ്യിലായിരിക്കും? നമ്മുടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിരിക്കും. അത് ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ഗവൺമെൻറ്. സോ സോഷ്യലിസം ഈസ് എ സിസ്റ്റം വെർ ഇൻ ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ദി സ്റ്റേറ്റ്. And same way, it is a socio-economic system in which material means of production are owned by public authority or the community and operates not for profit but for the services of the community at large. അപ്പോൾ ഇതിൽ നമ്മുടെ സോഷ്യലിസം സിസ്റ്റത്തിൽ മെറ്റീരിയൽ മീൻസ് എന്ന എല്ലാ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എല്ലാ പ്രൊഡക്ഷൻ സർവീസാണെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ബിസിനസ് ആണെങ്കിലും ഫുൾ ഓണർഷിപ്പ് ആർക്കാണ്? നമ്മുടെ ഗവൺമെൻറ്റിനാണ് അല്ലെങ്കിൽ സ്റ്റേറ്റിനാണ്. അതിൻ്റെ മെയിൻ എയിം എന്തല്ല? നോട്ട് ഫോർ പ്രോഫിറ്റ്, പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല, അവരെ സർവീസിന് വേണ്ടിയിട്ടാണ് സോഷ്യലിസം എന്ത് ചെയ്യുന്നത്, സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ടുള്ള സോഷ്യലിസ്റ്റ് ആരൊക്കെയാണ്? ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സോഷ്യലിസ്റ്റ് പറയുന്നുണ്ട്. ഒന്ന് മാർക്സിയൻ സോഷ്യലിസം ഓർ സയൻറ്റിഫിക് സോഷ്യലിസം, സ്റ്റേറ്റ് സോഷ്യലിസം, ഗിൽഡ് സോഷ്യലിസം, റിവല്യൂഷണറി ആൻഡ് റിവല്യൂഷണറി സോഷ്യലിസം. അപ്പോൾ ഇതൊക്കെ കുറച്ച് ടൈപ്പ് ഓഫ് സോഷ്യലിസമാണ്. The collective ownership of private property in all instrument of production which permit exploitation of labor and substitution of central authority controlling production in place of present cooperative. Okay, adu appo adu ithra adu vaanda to. Okay, socialism endanennu അറിഞ്ഞാൽ മതി. അതിനുശേഷം ഇൻ ദ വേർഡ്സ് ഓഫ് കാൾ മാർക്സ്, സൊസൈറ്റി ക്യാൻ ബി റീഫോംഡ് ഓൺലി ബൈ ദി ഡിസ്ട്രക്ഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. കാൾ മാർക്സ് എന്ന് പറയുന്നത് സൊസൈറ്റി ക്യാൻ ബി റീഫോംഡ് ഓൺലി ബൈ ദി ഡിസ്ട്രക്ഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഒരു സൊസൈറ്റി റീഫോം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രൈവറ്റ് പ്രോപ്പർട്ടി നമ്മൾ ഇല്ലാതാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയൊരു സൊസൈറ്റി ഫോം ചെയ്യാൻ പറ്റും. ആരാണ് പറഞ്ഞത്? കാൾ മാർക്സ്.
അതേപോലെ തന്നെ ലെനിൻ എന്ന് പറയുന്നുണ്ട്, മിയർ ഗ്രോത്ത് ഓഫ് കോപ്പറേഷൻ ഈസ് ഐഡൻറ്റിക്കൽ വിത്ത് സോഷ്യലിസം. നാം ഒരു ചെറിയ രീതിയിലുള്ള കോപ്പറേഷൻ്റെ ഗ്രോത്ത് ഡെവലപ്മെൻറ്റ് ഏതിലൂടെ വരുന്നുണ്ട്, സോഷ്യലിസത്തോടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് ആരാണ് പറഞ്ഞത്? ലെനിൻ. ഓക്കെ, അപ്പോൾ സോഷ്യലിസത്തിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. എന്താണ്? സ്റ്റേറ്റ് എലോൺ ഹാസ് ദ പവർ ടു ഓർഗനൈസ് ആൻഡ് കണ്ടക്ട് പ്രൊഡക്ഷൻ. അപ്പോൾ ഈ സോഷ്യലിസത്തിൽ എല്ലാ മീൻസ് ഓഫ് പ്രൊഡക്ഷൻസിൻ്റെയും കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യാനുള്ള പവർ ആർക്കാണ്? സ്റ്റേറ്റിനാണ്, ഗവൺമെൻറ്റിനാണ്. അതേപോലെ തന്നെ നാഷണലൈസേഷൻ ഓഫ് ഓൾ ദ മീൻസ് ഓർ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ഫാക്ടറി, മൈൻസ്, റെയിൽവേസ് ആൻഡ് ദെയർ ഓൺഷിപ്പ് ടു ബി ട്രാൻസ്ഫർ ടു ദി സ്റ്റേറ്റ്. അപ്പോൾ എല്ലാ മീൻസ് ഓഫ് പ്രൊഡക്ഷൻസും ഫാക്ടേഴ്സും ആർക്ക് ട്രാൻസ്ഫർ ചെയ്യണം? സ്റ്റേറ്റിന് ട്രാൻസ്ഫർ ചെയ്യണം. പിന്നെയോ, കൺട്രോളിംഗ് ബോർഡ്സ് വുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഈച്ച് ഇൻഡസ്ട്രി ആൻഡ് ദ സ്റ്റേറ്റ് വുഡ് പേ വേജസ് ഫിക്സ്ഡ് ബൈ സച്ച് ബോർഡ്. അപ്പോൾ അങ്ങനത്തെ നമ്മൾ സോഷ്യലിസം എന്നൊരു സിസ്റ്റമുള്ള ഇൻഡസ്ട്രിയിൽ കൺട്രോളിംഗ് ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ആ കൺട്രോളിംഗ് ബോർഡ്സിന് ഒരു ഫിക്സ്ഡ് വേജസ് ഫിക്സ് ചെയ്യുന്ന പേ ചെയ്യുന്നത് ആരാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. ആരാണ് പേ ചെയ്യുന്നത്? സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. അതേപോലെ തന്നെ സ്റ്റേറ്റ് വുഡ് പ്രൊവൈഡ് വർക്ക് ഫോർ എവരി വൺ. ആ ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും ഏത് ജോലി ചെയ്യണം, എന്താണെന്ന് പ്രൊവൈഡ് അല്ലെങ്കിൽ എല്ലാവർക്കും എന്ന് വെച്ചാൽ ഡയറക്ഷൻസ് കൊടുക്കുന്ന ആരാണ്? സ്റ്റേറ്റാണ്. നെക്സ്റ്റ്, ദ സ്റ്റേറ്റ് ഇറ്റ് സെൽഫ് വുഡ് ബി ക്യാപിറ്റലിസ്റ്റ്. അപ്പോൾ ഈ ഒരു കേസിൽ സ്റ്റേറ്റ് ആരാണ്? ക്യാപിറ്റലിസ്റ്റാണ്, ഓണറാണ്. ദ ലാൻഡ് ലോർഡ് ആൻഡ് ഓർഗനൈസർ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ദസ് ഇൻട്രസ്റ്റ് ആൻഡ് റെൻറ്റ് വുഡ് ബി ഡിസിപ്പിയർ. അപ്പോൾ ലാൻഡ് ലോർഡ് അല്ലെങ്കിൽ അപ്പോൾ അവിടെ ഇൻട്രസ്റ്റ് പേ ചെയ്യാനോ അല്ലെങ്കിൽ റെൻറ്റ് പേ ചെയ്യാനോ അങ്ങനത്തെ ഒരു സിസ്റ്റം വരുന്നില്ല. എന്ത് കൊടുക്കാനും വാങ്ങുന്നതും ആരാണ്? സ്റ്റേറ്റാണ്. ആ ഒരു സിറ്റുവേഷനാണ് എന്ത് സോഷ്യലിസം എന്ന് പറയുന്നത്. റെമ്യൂണറേഷൻ ഫോർ വർക്ക് വുഡ് വേരി അക്കോർഡിംഗ് ടു വൺസ് എബിലിറ്റി. എവറിബഡി ഈസ് അഷ്യൂർഡ് ഓഫ് ആൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു റൈസ് ഇൻ ലൈഫ് ഇറസ്പെക്റ്റീവ് ഓഫ് റാങ്ക്. അപ്പോൾ അവർക്ക് റെമ്യൂണറേഷൻ അല്ലെങ്കിൽ അവർക്ക് വേജസ് പേ ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും, അവരുടെ എബിലിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും. എന്നാൽ ഓരോരുടെ പെർഫോമൻസ് എങ്ങനെയാണ് അതിനനുസരിച്ചിട്ടാണ് അവർക്ക് എന്ത് ചെയ്തുകൊണ്ടായത്? പേയ്മെൻറ്റ് പേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സ്റ്റേറ്റാണ് എല്ലാ ആക്ടിവിറ്റീസും അണ്ടർടേക്ക് ഓൺ ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്രോഫിറ്റും ആരെ കൺട്രോളിലായിരുന്നു? സ്റ്റേറ്റിൻ്റെ കൺട്രോളിലായി ആണ്. അപ്പോൾ ഈ പ്രോഫിറ്റ്സ് എന്ത് ചെയ്തിരുന്നു? പ്രോഫിറ്റ്സ് അറൈസിങ് ഔട്ട് ഓഫ് പ്രൊഡക്ഷൻ വുഡ് ബി സ്പെൻഡ് ബൈ ദി സ്റ്റേറ്റ് ഫോർ എഡ്യൂക്കേഷൻ, മെഡിക്കൽ റിലീഫ്, റീക്രിയേഷൻ, എൻ്റർടൈൻമെൻറ്റ് ഓഫ് ദി പുവർ. അപ്പോൾ ഈ നമ്മളുടെ സോഷ്യലിസം ബിസിനസ്സിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റ്സ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് എന്തിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുമായിരുന്നു? എഡ്യൂക്കേഷൻ, മെഡിക്കൽ റിലീഫ്, എൻ്റർടൈൻമെൻറ്റ് ഓഫ് പുവർ. അപ്പോൾ ഇവ ഇന്ന് ലോക്കൽ പബ്ലിക് പീപ്പിൾസിന് വേണ്ടിയിട്ടാണ് ഈ പ്രോഫിറ്റ് യൂസ് ചെയ്തുകൊണ്ടായത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫ്യൂച്ചേഴ്സ്. അതേപോലെ തന്നെ പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ പ്രൊഹിബിറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ സോഷ്യലിസത്തിൽ എന്ത് പ്രൊഹിബിറ്റാണ്, എന്ത് അലൗഡ് ആയിരുന്നില്ല? പ്രൈവറ്റ് ഓണർഷിപ്പ് ഇല്ല. അതേപോലെ തന്നെ ഈച്ച് ഇൻഡിവിജ്വൽസിനും എന്തുണ്ട്? ഒരു ഫിക്സഡ് ഇൻകം എഷ്യൂർ വാഗ്ദാനം നൽകിയിരുന്നു. എൻറ്റയർ സർപ്ലസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആരുടേതായിരുന്നു? സ്റ്റേറ്റിൻ്റെ കൺട്രോളിലായിരുന്നു. അവിടെ എന്തില്ല? നോ ക്ലാസ് ഡിഫറൻസ് അല്ലെങ്കിൽ ക്ലാസ് സ്ട്രഗിൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ സോഷ്യലിസത്തിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് പറയുന്നത്. പിന്നെ സിമിലാരിറ്റീസ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? അബോളിഷൻ ഓഫ് ക്ലാസ് സ്ട്രഗിൾ. അതേതിലുണ്ട്? കോപ്പറേഷനിലും. സോഷ്യലിസ്റ്റ് സിമിലാരിറ്റി, ഇക്വാലിറ്റി, പ്രോഫിറ്റ് എക്കോണമി, പോവർട്ടി, അതേപോലെ തന്നെ ഇതൊക്കെ ഇറാഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബോത്ത് മെയിൻറ്റെയിൻ ഇക്കണോമിക് ഈക്വാലിറ്റി.
അതുപോലെ തന്നെ ബോത്ത് ദി എലിമിനേറ്റ് കോമ്പറ്റേറ്റീവ് ഫോഴ്സ് എന്ന എലിമിനേഷൻ മിഡിൽ മെന്നിനെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കോപ്പറേഷനിലാണെങ്കിലും സോഷ്യലിസത്തിന് എന്തില്ല, മിഡിൽ മെന്നില്ല. മെയിൻ എയിംസ് എന്താണ്, വെൽഫെയർ ഓഫ് ദ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് പ്രോഗ്രസ്. ബോത്ത് ഒപ്പോസ് ഇൻഡിവിജ്വലിസം. ബോത്ത് എംഫസിസ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. കോപ്പറേഷൻ ആണെങ്കിലും സോഷ്യൽസിലാണെങ്കിലും മെയിൻ എയിംസ് എന്താണ്, റെൻഡിങ് സർവീസ് റെദർ ദാൻ ഏർണിങ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നേക്കാളും മെയിൻ മോട്ടീവ് എന്തായിരുന്നു, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ബോത്ത് ട്രൈ ഫോർ എലിമിനേറ്റിംഗ് ദ എവിൽസ് എഫക്റ്റ് ഓഫ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ എലിമിനേറ്റ് ചെയ്യാമെന്നാണ് സോഷ്യലിസത്തിൻ്റെ ആണെങ്കിലും കോപ്പറേഷൻ്റെ ആണെങ്കിലും മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സിമിലാരിറ്റി. ഇതിൻ്റെ ഡിഫറൻസ് ആണെങ്കിൽ സോഷ്യലിസം ഇസ് എ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് വിച്ച് സീക്സ് ടു മൂവ് ടുവേർഡ്സ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ബൈ ചേഞ്ചിങ് ദി പ്രിവാലൻറ്റ് എക്കണോമിക് ഓർഡർ. ഇപ്പോഴുള്ള എക്കണോമിക് ഓർഡേഴ്സിനെ വേണ്ടിയിട്ട് ചേഞ്ചസ് വരുത്തിയിട്ട് ഒരു ഗവൺമെൻറ് കൊണ്ടുവന്നൊരു സിസ്റ്റമാണ് എന്തെന്ന് സോഷ്യലിസം. കോപ്പറേഷൻ ഇസ് എ സിസ്റ്റം ഓഫ് തോട്ട് വിച്ച് ഈസ് കോമ്പറ്റബിൾ വിത്ത് ഓൾ ഫോംസ് ഓഫ് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം. എക്കണോമിക് ആയിട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ട് വരുന്ന എന്താ ഒരു തോട്ട് അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റിനെ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു സ്മൂത്ത് ലെവലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് എന്ത് കോപ്പറേഷൻ എന്ന് പറയുന്നത്. സോഷ്യലിസം ഈസ് എ പൊളിറ്റിക്കൽ റെമഡി ഫോർ എക്കണോമിക് എവിൽസ് ആൻഡ് ഇറ്റ് ഈസ് എഫക്റ്റീവ് ത്രൂ ദ ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ദി ഗവൺമെൻറ്. അപ്പോൾ സോഷ്യലിസം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ റെമഡിയാണ് ബിക്കോസ് ഇറ്റ് ഈസ് ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ സ്റ്റേറ്റ്. ബട്ട് കോപ്പറേഷൻ ഈസ് എ നോൺ പൊളിറ്റിക്കൽ റെമഡിയാണ് ബിക്കോസ് ഇറ്റ് ഈസ് ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ഇൻഡിവിജ്വൽസ്. സോഷ്യലിസത്തിൽ ദ സുപ്രീം അതോറിറ്റി ഈസ് സ്റ്റേറ്റ് ആണ്, പക്ഷേ നമ്മുടെ കോപ്പറേഷനിലെ സുപ്രീംമാരാണ് ഇൻഡിവിജ്വൽസ് ആണ്. ഇമ്പോർട്ടൻ്റ് ഇൻഡിവിജ്വൽസിനാണെങ്കിൽ സോഷ്യലിസത്തിൽ ഇമ്പോർട്ടൻ്റ് പേഴ്സണാരാണ് ദി സ്റ്റേറ്റ് ആണ്. നെക്സ്റ്റ്, സോഷ്യലിസം ഈസ് എഗെയിൻസ്റ്റ് ദ ഐഡിയ ഓഫ് ദി അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റൽ ബൈ ഇൻഡിവിജ്വൽസ്. സോഷ്യലിസം ഏതിൻ്റെ ഓപ്പോസിറ്റാണ്, ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺസ് അല്ലെങ്കിൽ ക്യാപിറ്റലിസത്തിന് എഗെയിൻസ്റ്റാണ് സോഷ്യലിസം. പക്ഷേ കോപ്പറേറ്റീവ്സ് എന്ത് ചെയ്യുന്നില്ല, അതിൽ ഇൻഡിവിജ്വൽ മെമ്പേഴ്സിനെ ഡിസ്കറേജ് ചെയ്യുന്നില്ല. ക്യാപിറ്റൽസിൻ്റെ വിഷയത്തിൽ മെമ്പേഴ്സിനെ ഡിസ്കറേജ് ആര് ചെയ്യുന്നില്ല, കോപ്പറേറ്റീവ് സിസ്റ്റം ഓഫ് സൊസൈറ്റിയിൽ ചെയ്യുന്നില്ല. അതേപോലെ സോഷ്യലിസം ഓപ്പറേറ്റ് ചെയ്യുന്നത് അണ്ടർ ദി കൺട്രോൾ ഓഫ് സ്റ്റേറ്റ് ആണെങ്കിൽ കോപ്പറേറ്റീവിൽ എന്തില്ല, സ്റ്റേറ്റ് കൺട്രോൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. കോപ്പറേറ്റീവ് ഇസ് ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ഇൻഡിവിജ്വൽസ്. അതേപോലെ തന്നെ സോഷ്യലിസം സ്റ്റേറ്റ് ഓണർഷിപ്പാണ്. അതേപോലെ തന്നെ കോപ്പറേഷനിൽ ആരാണ്, കോ എക്സിസ്റ്റൻസ് ഓഫ് പ്രൈവറ്റ് ആൻഡ് കളക്റ്റീവ് ഓണർഷിപ്പാണ് പ്രിവൈൽ ആയിട്ടുള്ളത്. നെക്സ്റ്റ്, സോഷ്യലിസത്തിൽ എന്തുണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, പക്ഷെ നമ്മളുടെ കോപ്പറേഷനിൽ എന്തില്ല, ഇറ്റ് ഈസ് ഫ്രീ ഫ്രം പൊളിറ്റിക്സ്. എക്കണോമി ഈസ് കൺട്രോൾഡ് ബൈ സ്റ്റേറ്റ്, ബട്ട് കോപ്പറേഷനിൽ എക്കണോമി ഈസ് കൺട്രോൾഡ് ബൈ ഓർ മാനേജ്ഡ് ബൈ ഡെമോക്രാറ്റിക്കലി എന്ന ബൈ പീപ്പിൾ. ഡെമോക്രാറ്റിക് മീൻസ് ബൈ പീപ്പിൾ. സർപ്ലസ് ഈസ് ഗോസ് ടു സ്റ്റേറ്റ് ഇൻ ദ കേസ് ഓഫ് സോഷ്യലിസം. ബട്ട് ഇൻ കേസ് ഓഫ് കോപ്പറേറ്റീവ്സ് സർപ്ലസ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് പാട്രിനോജ് ഡിവിഡൻഡ്. ദിസ് ഈസ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. പാട്രിനോജ് ഡിവിഡൻഡ് ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചതാണ്. കോപ്പറേറ്ററിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ മെയിൻ മോട്ടോ, സോറി മെയിൻ
മെയിൻ ഗെയിൻ അല്ലെങ്കിൽ മെയിൻ നല്ലൊരു പോയിൻ്റ് വെച്ച് നിന്നെന്ന് ചോദിച്ചാൽ പെട്രോനോജ് ഡിവിഡൻ്റ് ആണ്. ഒബ്ജക്റ്റ് പറയുന്നത് ടു പ്രൊട്ടക്റ്റ് ദ വെൽഫെയർ ഓഫ് പീപ്പിൾ ആണെങ്കിൽ നമ്മുടെ കോപ്പറേറ്റീവ്സിൽ എന്താണ് സർവീസ് ടു മെമ്പേഴ്സ്, അതിൻ്റെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പക്ഷേ സോഷ്യലിസത്തിലാണെങ്കിൽ എന്താണ് വെൽഫെയർ ഓഫ് പീപ്പിളാണ്, പബ്ലിക്കാണ്. ഓക്കെ, കോപ്പറേഷൻ ആണെങ്കിൽ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സ് ആയിട്ടുള്ളവർക്ക് അവർക്ക് വേണ്ട സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റ്. നെക്സ്റ്റ് വരുന്നത് കമ്മ്യൂണിസം. അപ്പോൾ കമ്മ്യൂണിസം എന്നത് ഏതിൻ്റെ പ്രൊഡക്റ്റാണ്? മാർസിയൻ ഫിലോസഫിയുടെ മെർസിക്കൻ ഫിലോസഫിയുടെ ബുക്ക് കമ്മ്യൂണിസ്റ്റാണ് ഇത്, മാനിഫെസ്റ്റോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്, വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1848 ഇൻ കൊളാബറേഷൻ വിത്ത് ആംഗ്ലസ്. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിസം ഈസ് ദി മെയിൻ പ്രൊഡക്റ്റ് ഓഫ് മാർക്സിയൻ ഫിലോസഫി. ഏത് ബുക്കിലുള്ള ഏതാ ബുക്ക്? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന ബുക്കിലുള്ള ഒരു മാർക്സിയൻ ഫിലോസഫിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ അതിനൊരു റിസൾട്ടാണ് എന്ത് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിസം എന്ന് മീൻസ് കമ്മ്യൂണിസം ഇസ് എ ടേം വിച്ച് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് എ സിസ്റ്റം ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ ബേസ്ഡ് അപ്പോൺ കോമൺ പ്രോപ്പർട്ടി ഓർ എൻ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. കമ്മ്യൂണിസത്തിൽ എന്തില്ല, സോറി, കമ്മ്യൂണിസം എന്ന് പറഞ്ഞ എന്താണ്? സിസ്റ്റം ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ. ഇവിടെ എന്തുണ്ട് മെയിനായിട്ട്? കോമൺ പ്രോപ്പർട്ടിയാണ് എല്ലാവർക്കും, അതേപോലെ തന്നെ അവിടെ ഇൻകം അല്ലെങ്കിൽ വെൽത്ത് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നൊരു സിസ്റ്റമാണ് കമ്മ്യൂണിസം. ഫീച്ചേഴ്സ് ഓഫ് കമ്മ്യൂണിസം ഏതൊക്കെയാ? സെൻട്രൽ ബാങ്കിങ് സിസ്റ്റം, ഗവൺമെൻറ് കൺട്രോൾഡ് എഡ്യൂക്കേഷൻ, ഗവൺമെൻറ് കൺട്രോൾഡ് ലേബർ, ഗവൺമെൻറ് ഓണർഷിപ്പ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ വെഹിക്കിൾസ്, ഗവൺമെൻറ് ഓണർഷിപ്പ് ഓഫ് അഗ്രികൾച്ചറൽ മീൻസ് ഓഫ് ഫാക്ടറീസ്, ടോട്ടൽ എബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി, ഹെവി ഇൻകം ടാക്സ് ഓൺ എവരി വൺ, എലിമിനേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് ഇൻഹെറിറ്റൻസ്, റീജിയണൽ പ്ലാനിങ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ഫീച്ചേഴ്സ്. പിന്നെ കമ്പാരിസൺ എന്താണ്? ദ തിയറി ഓഫ് കമ്മ്യൂണിസം ഈസ് ബിൽറ്റ് അപ്പോൺ ദി എലമെൻറ്റ് ഓഫ് ഫോഴ്സ് ഓർ കമ്പൽഷൻ. ഫോഴ്സ് അല്ലെങ്കിൽ കമ്പൽഷൻ, നിർബന്ധിതയുടെയാണ് ഇത് വന്നത്, ഒരു കമ്മ്യൂണിസം എന്നൊരു സിസ്റ്റം ഡെവലപ്പായത്. ത്രൂ വയലൻറ്റ് മീൻസ് ദ പുവർ പ്രഷറൈസ് ദ ക്യാപിറ്റലിസ്റ്റ് ടു അബാൻഡൺ ദെയർ ക്ലെയിംസ് ടു ദെയർ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആൻഡ് വെൽത്ത് ആൻഡ് സറണ്ടർ ദെം ടു ദി വർക്കിംഗ് ക്ലാസ്. അത് നമ്മളുടെ റിവല്യൂഷൻ, ഒന്നുമില്ലാത്തവൻ ഉള്ളവർ പാവപ്പെട്ടവർക്ക് വീതിച്ച് കൊടുക്കണം എന്നങ്ങനത്തെ സമരങ്ങളിലൂടെയാണ് എന്ത് വന്നത്, കമ്മ്യൂണിസം എന്നൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസം എന്നൊരു പാർട്ടി, അല്ലെങ്കിൽ പാർട്ടിയല്ല കമ്മ്യൂണിസം എന്നൊരു സിസ്റ്റം ഡെവലപ്പായത്. പക്ഷെ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എങ്ങനെയാണ്? ഇതെന്താണ്? ടു വർക്ക് ഇൻ ടുഗെദർ അല്ലേ, ഒരു ഡെമോക്രാറ്റിക് എന്നാൽ പീപ്പിൾസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഫ്രീ ടു വളണ്ടറിസം, ഫ്രീ ഓപ്പൺ. ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്നിച്ച് ജോലി ചെയ്ത് നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി വെച്ചൊരു സിസ്റ്റമാണ് കോപ്പറേറ്റീവ്സ്. പക്ഷേ കമ്മ്യൂണിസം എന്താണ്? എന്താ നമ്മുടെ ഈ ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റിൽ നിന്ന് ഒന്നുമില്ലാത്ത വർഗ്ഗക്കാർക്ക് വിധിച്ച് കൊടുക്കണം എന്നൊരു പ്രക്ഷോഭങ്ങളിലൂടെ ജനിച്ച് വന്ന ഒരു സിസ്റ്റമാണ് കമ്മ്യൂണിസം. കമ്മ്യൂണിസം എന്താണ്? ഒരു എക്സ്ട്രീം ഫോം ഓഫ് സോഷ്യലിസമാണ്, വിച്ച് ബിലീവ്സ് ഇൻ അറ്റൈനിങ് ഇറ്റ്സ് എയിം ബൈ റിവല്യൂഷണറി മീൻസ്. ഒരു റിവല്യൂഷനിലൂടെ അല്ലെ നമുക്ക് വേണ്ടത്, നമുക്ക് ഒരു പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ സമരങ്ങൾ നടത്തി നമുക്കത് നേടിയെടുക്കണം എന്നൊരു എയിമിലൂടെയാണ് ഏതുള്ളത്, കമ്മ്യൂണിസം. പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണെങ്കിൽ എങ്ങനെയാണ്? ഓൾ ടുഗെദർ അല്ലേ,
എല്ലാവർക്കും വേറെ വേറെ അഭിപ്രായങ്ങളുണ്ടായാലും അവരെല്ലാം ഒന്നിച്ച് കൂടിയിട്ട് അവരെന്ത് ചെയ്തു, അവരെ ഇവാലുവേറ്റ് എല്ലാവരുടെയും പ്രോബ്ലംസ് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിന് വേണ്ട റിസൾട്ട് അവരെന്ത് ചെയ്യും, കണ്ടുപിടിച്ചിട്ട് അതിനെ സോൾവ് ചെയ്യുന്ന ഒരു മെത്തഡാണ് കോപ്പറേറ്റീവ്സിലുള്ളത്. നെക്സ്റ്റ്, അപ്പോൾ ഇത് ഇത്രയാണ് മെയിനായിട്ട് നമ്മുടെ കമ്മ്യൂണിസം, സോഷ്യലിസം, അതേപോലെ തന്നെ ക്യാപിറ്റലിസം കുറിച്ച് അറിയാനുള്ളത്. അപ്പോൾ അത് മെയിനായിട്ട് നിങ്ങൾ സോഷ്യലിസം, ക്യാപിറ്റലിസം, കമ്മ്യൂണിസം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ അതിൻ്റെ മെയിൻ ഡിഫറൻസ് അല്ലെങ്കിൽ മെയിൻ ഹൈലൈറ്റ്സ് എന്തെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു വീക്കിൽ രണ്ടോ മൂന്നോ നമ്മുടെ KCSE ആക്ടിൻ്റെ ക്ലാസ് ഇടാനും ട്രൈ ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.